ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് കുറവലങ്ങാടുള്ള ഞരളംകുളം എന്ന സ്ഥലത്തേക്കാണ്. ഞരളംകുളം എന്ന സ്ഥലം പകലേമറ്റം എന്ന സ്ഥലത്ത് ചെന്നിട്ട് ഞരളംകുളം എന്ന സ്ഥലത്തോട് പോകണം. അവിടെ വെട്ടുകല്ലുകളാൽ നിർമ്മിതമായ ഒരു ഗുഹയുടെ കാഴ്ചകളാണ്. ഒരു വീടിനോട് ചേർന്നാണ് ആ ഗുഹ നിർമ്മിച്ചിരിക്കുന്നത്, വെട്ടുകല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ ഗുഹയുടെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് യാത്രയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് യാത്ര പുറപ്പെടാം. കുറവലങ്ങാടിന് വരുന്ന വഴിക്ക് നല്ലൊരു മനോഹരമായൊരു കാഴ്ചയുണ്ട്. ഒരു നെൽപ്പാടത്ത് വിത്തൊക്കെ ഇറക്കിയിരിക്കുന്നത്, ആ കാഴ്ച നമുക്കൊന്ന് കാണാം. ദേ ഇവിടെയാണ്. ഈ ഗുഹ നിർമ്മിച്ച വർഗീസിയേട്ടൻ്റെ ഉറ്റ സുഹൃത്തുക്കളായ രണ്ടുപേര് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. വർഗീസിയേട്ടൻ ഉണ്ടാക്കിയ പായസമൊക്കെ കുടിച്ച് അവരിവിടെ നിൽക്കുവാണ്. ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞു? പ്രസാദ് എന്ന് പറഞ്ഞ ചേട്ടനാണ്. ഇത് അരുൾ. അരുൾ എന്ന് പറഞ്ഞ ചേട്ടനാണ്. ഇവർ രണ്ടുപേരും നല്ല സപ്പോർട്ടാണ് ഈ ഗുഹ നിർമ്മാണത്തിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം. വർഗീസിയേട്ടന് നല്ല സപ്പോർട്ട് കൊടുക്കുന്ന ആളാണ്. ഒരാളും കൂടെ കൂട്ടുകാർ വരാനുണ്ടെന്നാണ് പറഞ്ഞത്. അയാൾ വന്നില്ലെന്നാണ് പറഞ്ഞത്. വരുകയായിരിക്കും അല്ലേ? ഇതാണ് വർഗീസിയേട്ടന് സപ്പോർട്ട് തരും കൊടുക്കുന്ന നല്ല ഉറ്റ സുഹൃത്തുക്കൾ. ഹലോ ഫ്രണ്ട്സ്, ഞരളംകുളം നസരത്ത് റോഡിലുള്ള വർഗീസിയേട്ടൻ കൈകളാൽ നിർമ്മിതമാക്കിയ ഗുഹയിലാണിപ്പം നമ്മൾ നിൽക്കുന്നത്. ഇപ്പം ഇതാണ് വർഗീസിയേട്ടൻ. വർഗീസിയേട്ടൻ നിർമ്മിച്ച ഗുഹയെപ്പറ്റിയുള്ള കാര്യങ്ങൾ വർഗീസിയേട്ടൻ തന്നെ ഇപ്പോൾ പറയും.
നമ്മൾ ആദ്യം പുൽക്കൂടിന് വേണ്ടിയിട്ട് കുറവലങ്ങാട് പള്ളിക്ക് വേണ്ടി പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് ആദ്യം തുടങ്ങിയതാണ്. തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു കട ഉണ്ടായിരുന്നു, രണ്ട് വണ്ടി കയറ്റി വയ്ക്കുമായിരുന്നു, അങ്ങനെയുള്ള സെറ്റപ്പ് എല്ലാം ഇതിനകത്ത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഇടയ്ക്ക് കൊറോണ സമയത്താണ് നമ്മളിവിടെ ഒരു ബാത്റൂം ഒരാൾക്ക് താമസിക്കാനുള്ള എല്ലാ സെറ്റപ്പുകളും വേണമെന്ന് പറഞ്ഞിട്ട് ബാത്റൂമ് മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും മറ്റേ ബാഡ്ബേഷനും എല്ലാം കൂടി സെറ്റ് ചെയ്തു. ഇപ്രാവശ്യമാണ് അത് സെറ്റ് ചെയ്തത്. ഇത് 20 വർഷത്തെ മേളിലായി നിർമ്മിച്ചിട്ട് ഇത് തന്നെ നിർമ്മിച്ചിട്ട് ഇത് 8 അടി നീളവും 8 അടി വീതിയും ഉണ്ട്, ഫ്രണ്ട് 5 അടിയേ ഉള്ളൂ. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ചെയ്തിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി കഷ്ടപ്പാടും ഒത്തിരി ആഗ്രഹങ്ങൾ കൊണ്ട് ചെയ്തതാണ്. അതെ അതെ, ഒരുപാട് നാളത്തെ ആഗ്രഹം ഇങ്ങനെയാക്കണം, എല്ലാവരും അറിയപ്പെടണം. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാട് പെട്ടത്. ഈ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇതെല്ലാം നമ്മൾ കുറച്ച് മേടിച്ചത് കൊണ്ട് അല്ലാതെ നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ, കൂളറും ഇലക്ട്രിക്കും മറ്റുള്ള സാധനങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത്. ഈ വയറിംഗ് ഒക്കെ ചെയ്ത് വയറിംഗ് അല്ല, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. വയറിംഗ്, പ്ലംബിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്തു. എല്ലാം എന്ത് ജോലി ചെയ്യുന്നത്? ഞാൻ കെട്ടിടത്തിന്റെ പണിയാണ്. ഇത് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട, ഇത് നമ്മള് തന്നെ അത് ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി നിർത്തിയിരിക്കുന്നതാണ്. നോവോ മറ്റുള്ള സാധനങ്ങൾ ഒന്നുമില്ല, വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മുള മുളക്കം പോലെ കട്ട് ചെയ്ത ഒരു ബാത്റൂം സൗകര്യവും ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാം. ചിരട്ട കൊണ്ട് നിർമ്മിച്ച ഓട്ടോ മറ്റു സാധനങ്ങളെല്ലാം ഞാൻ സെലക്ട് ചെയ്ത് ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ ഞാൻ മേടിച്ചൊരാറുണ്ട്. പുരാവസ്തുക്കളുടെ ഒത്തിരി സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ പുരാവസ്തു കളക്ട് ചെയ്യാറുണ്ട്. ഒത്തിരി സാധനങ്ങളുണ്ട്. ഒത്തിരി സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കലപ്പ തൊട്ട് നോവം തൊട്ട് അങ്ങനെ ഈ പറ തൊട്ട് ഒത്തിരി സാധനങ്ങൾ, തടിയുരൽ തൊട്ട് സാധനങ്ങളുണ്ട്. ഗ്രാമഫോണ്, ഓട്ടക്കാരണ എന്ന് പറയുന്ന സർവ്വ സാധനങ്ങളും എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. കാരണം വരുന്ന തലമുറയ്ക്ക് ഇതേപോലെ പിള്ളേർക്ക് ഒന്നും അറിയത്തില്ലല്ലോ എന്താണെന്നുള്ളത്. അതെ അതെ, അത് പലതരം കട്ടികളും അങ്ങനെ ഒത്തിരി സാധനങ്ങൾ അറേഞ്ച്മെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി കഷ്ടപ്പാടിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ അല്ലേ, വറീസേട്ട ശരിക്കും ഈ പഴയ കാലത്തെ ഒരു ഓർമ്മകളെ ജീവിക്കുന്ന ഒരാളാണ്. ടെലിഫോൺ ഒക്കെ അല്ലേ, അതല്ലേ കുറച്ചുകൂടെ പഴയ പഴയതാ. പക്ഷെ അത് വേറെ ലേറ്റസ്റ്റ് മോഡലാണ്. അതുപോലെ തന്നെ ഒരു ബൈക്ക്, ചേട്ട കൊണ്ടുള്ള ഒരു ബൈക്കാണ് ഇത്. വറീസേട്ടന്റെ കൂട്ടുകാരനാണ്. പേരന്, എന്റെ പേര് മഹേഷ്. മഹേഷ്, എല്ലാരും സപ്പോർട്ട് ഉണ്ട് ഈ കാര്യത്തിന് അല്ലേ? എല്ലാ പിള്ളേരെന്ന് പറഞ്ഞാൽ എന്റെ പിള്ളേരാണ്, പിള്ളേരെന്ന് പറഞ്ഞാൽ കുഞ്ഞു പിള്ളേരാണ് എന്റെ പിള്ളേർ. അവരെങ്ങോട്ട് വിളിച്ചു? വാ, മാസ്ക് എടുത്തോ. ഒരാളും കൂടെ ഉണ്ടല്ലോ. ഒരാളും കൂടെ പിള്ളേരെന്ന് പറഞ്ഞാൽ ഒരാളും കൂടെ ഉണ്ടല്ലോ. അവൻ നേടായ വണ്ടി ഇറങ്ങി വന്നടാ. അവരെല്ലാരും പേരൊക്കെ ഒന്ന് പറഞ്ഞു. അഖിൽ. അഖിൽ അല്ല, ചേട്ടന്റെ പേര് മഹേഷ്. മഹേഷ്, ഇത് പറയേണ്ട ആവശ്യമില്ല, ഇത് വർഗീസേട്ടനാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സപ്പോർട്ടാണ്. അതെ അതെ അതെ, എല്ലാ കാര്യത്തിനും പിള്ളേർ ഓടി വരും. അത് മാത്രമല്ല, ഓണത്തിനോ മറ്റുള്ള പരിപാടിക്കോ എല്ലാം മൈക്ക് സെറ്റും എല്ലാ സാധനങ്ങളും ഇങ്ങനൊരു സംഭവം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയോണ്ട് അടുത്ത മറ്റേ തലമുറക്ക് കൈമാറുന്നതായിട്ട് തന്നെ വരും. അതെ അതെ, അത് ഇതും സെറ്റപ്പാണ്. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാല് അതിനെപ്പോലെ ഒരാൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് അവിടെ ഹൈറ്റ് ഉണ്ട്. എന്നാലും ഇതൊരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ശരിക്കും പറഞ്ഞാല് സൂപ്പർ സെറ്റപ്പാണ്. ഇതിന്റെ അകത്തൊരു ബാത്രൂമിനും അതിനൊരു ടോയ്ലറ്റും, കാരണം ഇത്ര ഒരു സെറ്റപ്പായിട്ട് നമുക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് പുള്ളിയുടെ മനസ്സിലെ ഒരു കഴിവാണത്. ആ മനസ്സിന്റെ അത്രയും ഇതുള്ളത് കൊണ്ടാണ് ഇത്ര ഒരു സംഭവം ചെയ്തു കൊടുക്കുക. അത്രയും റോഡ് സൈഡ് എന്ന് പറയുന്നത് നമുക്കെന്ന് പറഞ്ഞാല് ചിലപ്പം വയറലായി പോണം എന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ തന്നെയാണ് നമുക്ക് എംസി റോഡിൽ നിന്ന് 1 കിലോമീറ്റർ പോലും ഇല്ല ഇത് ഇത്രയൊരു പ്രോപ്പർട്ടി സ്ഥലത്തേക്ക് വരണം. കാരണം വന്നു കഴിഞ്ഞാൽ തന്നെയാണല്ലോ. കാരണം നമുക്കിത് പുറത്തേക്ക് നടന്നു പുറമേ നടത്തിയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ആർക്കും അറിയില്ല സെറ്റപ്പ് എന്നാന്നുള്ള ആർക്കും അറിയില്ല. എന്താണല്ലോ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അത് എപ്പോഴാണെങ്കിലും പുള്ളിയുടെ ലോകത്ത് അറിയും. സ്ഥലം ഉള്ളതുകൊണ്ടാണ് ഇത്രയും വന്നത്. കാരണം അത് പുള്ളി ചെയ്തു പറയാം. കൂളറല്ലേ, മണിച്ചാണ്ടിന്റെ പാടി പോലെ
പാടി പോലെ അല്ലേ? ഇതിനകത്ത് പാട്ടൊക്കെ പാടുവായിരുന്നല്ലേ? നമ്മള് കഴിഞ്ഞ വർഷം മാത്രമാണ് പായസം വെക്കാതിരുന്നത്. എല്ലാ വീടുകളിലും നമ്മള് ചെയ്യാൻ പരമാവധി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാറും പിള്ളേർ സഹായിക്കും, കൂടെ വരും, എല്ലാ സാധനങ്ങളും എടുക്കാൻ. ഇപ്പൊ വാടക സാധനങ്ങളെല്ലാം എടുത്തിട്ട് വന്ന് രാവിലെ എടുത്തിട്ട് വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. അത് ഈ പിള്ളേരുടെ അപ്പൻ അപ്പനാണ് കൂട്ടിക്കൊണ്ടു വന്ന വണ്ടിയിലേക്ക്, അവരുടെ വണ്ടിയിലേക്കാണ് കയറ്റി ഈ സാധനം കൊണ്ട് ഇറക്കിയതും എല്ലാ കാര്യങ്ങളും ചെയ്തു. അത് എല്ലാരും സഹകരിക്കും. എല്ലാരും ടോയ്ലറ്റ് നോക്കിയാല് മൂന്നടി ഉള്ളില്ല. ടോയ്ലറ്റ് യൂസ് ചെയ്യാന്ന് പറയുമ്പോഴത്തേനും സംഭവം ടോയ്ലറ്റ് കൊണ്ട് എടുക്കുക. അതിന്റെ സംഭവം ഇത്രയും സംഭവം ഉള്ളൂ. ടോയ്ലറ്റ് ഒക്കെ എല്ലാരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാരും. അയലക്കാർ എല്ലാരും നമ്മുടെ ഒരു കാര്യം ഇറങ്ങി ഓടി വരും, ഓടി വരും. അതാണ് നമ്മുടെ സന്തോഷം. വേറെ ഒന്നും സപ്പോർട്ടാന്നുള്ളത് ഞാൻ എനിക്ക് ഇവിടെ വന്നപ്പോഴേ മനസ്സിലായി. അവിടെ പായസം ഒക്കെ ഉണ്ടാക്കി വിതരണം ഒക്കെ ചെയ്തു. അതെ അല്ലെ? ഇരിക്കാം. അത് എല്ലാ പിള്ളേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷകരമായിട്ടാണ് ഈ പിള്ളേരുടെ സഹകരണം. അതാണ് ഏറ്റവും വലിയ അയലക്കണ്ടാറുടെ എല്ലാവരും വരും, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ അവർ മോശമായിട്ടൊരു വാക്ക് പറഞ്ഞു. എല്ലാവരും സപ്പോർട്ട് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ പാചകത്തിലേക്കോ മറ്റോ ഓണപരിപാടി സദ്യ വരെ ഉണ്ടാക്കി നമ്മളിവിടെ പരിപാടി നടത്തിയിട്ട് പോവാം. അപ്പം എല്ലാവരും കൂടെ വന്നൊരു ഹാപ്പി ഓണം പറഞ്ഞു. ഹാപ്പി ഓണം. അപ്പൊ നമ്മളിന്ന് പകലേമറ്റത്തെ ഞെരളക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നത്. ഞെരളംകുളം എന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ വർഗീസേട്ടനോടൊപ്പം ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുവാനും പായസം ഒക്കെ വർഗീസേട്ടൻ പായസം ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നു കുടിക്കാനൊക്കെ. നല്ല മനോഹരമായ പായസമായിരുന്നു, അടിപൊളി പായസമായിരുന്നു. അപ്പം എല്ലാവരും ഒന്ന് ഒരു ഹാപ്പി ഓണം പറഞ്ഞാല്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വർഗീസിയാറിൻ്റെ ഈ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ്. ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു കാഴ്ചകളുമായിരുന്നു നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു ഓണാശംസകൾ ആശംസിക്കുന്നു. നമസ്കാരം.